ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എഡ്സെറ്റ് മീഡിയ. നമ്മളിപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഇപ്പോൾ നാട്ടിൽ നിന്ന് കുറച്ച് ദിവസമായിട്ടുള്ള എത്തിയിട്ട്, അപ്പം ഇന്ന് ഓണപ്പരിപാടിയും കാര്യങ്ങളൊക്കെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് അവൻ കുറെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ട് ഇവിടെ ഇരുന്ന് എൻ്റെ അടുത്ത് പറയാം, നാട്ടിൽ പോകാൻ പറ്റുന്നില്ല, ഭയങ്കര ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നിൽക്കുക, കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അവൻ്റെ വിശേഷങ്ങളുമായിട്ട് പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ സനുവാണ് എൻ്റെ കൂടെ ഉള്ളത്. സനു നാട്ടിൽ പന്തളത്താണ്. പിന്നെ അവൻ ഒരുപാട് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ ഓണാഘോഷങ്ങളും പരിപാടികളൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട്. സനുവിന്റെ വിശേഷമാണെന്ന് നമ്മൾ പറയാൻ പോകുന്നത്. പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ഫീലിംഗ് വെച്ചാൽ അറിയാലോ, പ്രൊഫസറായിട്ട് നാട്ടിലെ കാര്യങ്ങൾ അറിയുമ്പോൾ തന്നെ അവിടുത്തെ വിശേഷം ഓണ പരിപാടി അങ്ങനത്തെയാണ് മിസ് ചെയ്യാൻ താല്യം കാണും. അതായത് ഇപ്പം രാവിലെ ഇപ്പൊ പപ്പയെ വിളിച്ചു, ഒരു വിഷ് ചെയ്തു, നല്ല ഫ്രണ്ട്സിനെ വിളിച്ചു. അപ്പൊ നമ്മൾ വീഡിയോ കോൾ ചെയ്ത സമയത്ത് തന്നെ എനിക്ക് ആ അവിടുത്തെ കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ നാട്ടിലോട്ട് ഇറങ്ങി, എന്താ വെച്ചാൽ നാട്ടിലോട്ട് ഇവിടെ നിൽക്കേണ്ട, നാട്ടിൽ പോയാൽ മതി എന്ന് ആലോചിച്ച് മനസ്സിൽ വരുന്നുണ്ട്. അതായത് വന്നിട്ടേ ഉള്ളൂ എന്ന് ഞാൻ പറയുമ്പോ അവനെ മാമൻ പറയുന്നത് ഇപ്പോഴല്ല, ഒരു മാസമായി ഞാൻ വന്നിട്ടെന്നൊക്കെയാണ് സനു പറയുന്നത്. ഞാൻ ചോദിച്ചു എന്റെ അടുത്ത് ഇപ്പോഴല്ലേ നാട്ടിൽ നിന്ന് എത്തിയിട്ടുള്ളൂ, അതിനിടയ്ക്ക് നിനക്ക് എന്തിനാണ് നാട്ടിലിരിക്കാൻ കൂടുതൽ താല്പര്യം? അവിടെ നിക്കണം താല്പര്യം ഉണ്ടെന്ന്, വീട്ടിലെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, എങ്ങനെയായാലും കുറച്ച് പൈസ സമ്പാദിക്കണം, അതേ ഉള്ളൂ. പിന്നെ നാട്ടിലെ ഓണപ്പരിപാടി, ഇപ്പൊ നമ്മളൊക്കെയാണ് നാട്ടിലെ സാധാരണ ഓണപ്പരിപാടി എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇവിടെ ഉള്ള പ്രവാസികൾക്ക് നാട്ടിലെങ്ങനെയാണ് സാധാരണ ഓണൊക്കെ? നാട്ടിലാണെങ്കിൽ ഒന്നും പറയണ്ട, അതായത് രാവിലെ തൊട്ട് വരെ ഫ്രണ്ടിന്റെ വീട്ടിലായിരിക്കും, ഫുള്ള് അവിടെ ആയിരിക്കും, വൈകുന്നേരം വരെ. പിന്നെ വൈകിട്ടെല്ലാം സിനിമയ്ക്കെല്ലാം പോകും, അങ്ങനെ ഷോപ്പിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്നാ പറയണ്ട, അപ്പൊ രാവിലെ ഓണം പൂക്കളം പരിപാടി ഒന്നും ഇല്ലേ? അതുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നേരെ ഇന്ന് എന്തായാലും ഫ്രണ്ട്സ് പോയി, ഞാൻ എണീക്കുമ്പോൾ ഒരു 10-11 മണിയാകും, ഫ്രണ്ട്സ് അപ്പൊ പൂക്കളെല്ലാം സെറ്റ് ചെയ്ത് അവിടെ റെഡി ആയിരിക്കും. അപ്പൊ വേറെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകുന്നത്. അങ്ങനെ പറയാം, എന്തായാലും ഒരു 11 മണിയൊക്കെ ചെല്ലും, അവര് ജസ്റ്റ് പൂക്കളൊക്കെ ഇട്ട് തുടങ്ങും, ഞാൻ ചെറിയൊരു പൂവൊക്കെ കൊണ്ടിടും, അങ്ങനെ എന്റെ പണി തീരും. പിന്നെ സദ്യ കഴിക്കും, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ, പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വൈകിട്ട് ഓണപരിപാടി കാണും, അതിൽ അപ്പുറത്തോ ഇപ്പുറത്തോ ഒരു ക്ലബിന്റെ പരിപാടി കാണും, അവിടെ ഒക്കെ വരും, പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അങ്ങനെ വൈകുന്നേരം അവർ പടത്തിന് പോകും, അങ്ങനെ അന്നത്തെ ഓണം കഴിയും. നാട്ടില് ഓണത്തിന് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. ഓണ പരിപാടി ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നാടെ മിസ് ചെയ്യുന്നുണ്ട്. നാടെ തന്നെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആളിപ്പോ വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ, അതായത് ഒരു മാസം, വളരെ ചുരുങ്ങിയ കാലം. എന്താ പറയാ, ഒരു പ്രവാസിയെ സംബന്ധിച്ചിട്ട് വളരെ കയ്യിലെണ്ണാവുന്ന അത്രയും ദിവസം ഇവിടെ എത്തിയിട്ടുള്ളൂ. പക്ഷെ അപ്പോഴേക്കും ആൾ ഒരുപാട് നാട് മിസ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ഇരിക്കുമ്പോ ഇന്ന് ഓണത്തിന്റെ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ട് നോക്കി തന്നെ അറിയാം നാട്ടിലെ കുറെ കാര്യങ്ങൾ. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിൽ എന്താ ഒരു വിഷമം പോലെ, അത് വെച്ചാൽ അവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ വാട്സപ്പ് ഓണത്തിന്റെ ആയിട്ടുള്ള സംഭവങ്ങളിൽ ഇടുമ്പോൾ മനസ്സിൽ തന്നെ ഒരു വിഷമം കാണും. കൊള്ളാം. അപ്പൊ ഇനി നാട്ടിലേക്ക് ഇനി എന്താണ് പോകുന്നത്? നാട്ടിലേക്ക് എന്തായാലും നവംബറിൽ പോകുന്നുണ്ട്. അപ്പോ സനു, ഇനി എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ, നിങ്ങളുടെ ആഗ്രഹം എന്താണ്? ആഗ്രഹം എന്ന് വെച്ചാൽ ഇവിടെ കുറെ നാൾ വർക്ക് ചെയ്യുക, നാട്ടിലേതും ഞാൻ എഡിറ്റിംഗ് പഠിച്ചുകൊണ്ട് നാട്ടിലേതും ഇപ്പം എന്താ ഒരു സിനിമയില് ഒരു എഡിറ്റർ ആയിട്ട് കയറണം എന്നാഗ്രഹം. ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് കയറണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ചെന്നെത്തിപ്പെട്ടത് ഖത്തറിലാണെന്ന് മാത്രം. സിനിമത്തിന്റെ മഴയിൽ ചെറിയൊരു മഴയിലേക്കാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. പിന്നെ ഇതിനു മുമ്പ് സനു എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഷോർട്ട് ഫിലിം വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട് ബെസ്റ്റ് എഡിറ്ററിന്. ആഹാ, ഏതായിരുന്നു ഫിലിം? ബൈസൈക്കിൾ റൈഡേഴ്സ് എന്നാണ്. ഓക്കെ, ഇത് ചെയ്തിട്ട് ഒരുപാട് കാലമായോ? ഇപ്പൊ ഏകദേശം ഒരു വർഷമായി. ഒരു വർഷമായി. അപ്പോ ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം ഒക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ്. ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും അങ്ങനെ ആവശ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിൽ ആളെ വിളിച്ചാൽ മതി. നാട്ടിൽ പണ്ടിരിക്കുമ്പോ ഞങ്ങൾ ഫ്രണ്ട്സ് തന്നെ കൂടി ഇരുന്ന് ചുമ്മാ വീഡിയോ എടുക്കും, ജസ്റ്റ് എഡിറ്റ് ചെയ്യും, എടുത്ത് പോസ്റ്റ് ചെയ്യും. ഫേസ്ബുക്കിൽ അങ്ങനെയല്ല, ജസ്റ്റ് ആള് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ വാട്സപ്പിൽ അത്രേ ഉള്ളൂ, അല്ല യൂട്യൂബില് ഫേസ്ബുക്കിലൊന്നും ഇടാറില്ല. പിന്നെ ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ ഞങ്ങൾ യൂട്യൂബിൽ ഇട്ടത്. അത് ക്ലിക്കായോ? അത് ക്ലിക്കായത് 100 വ്യൂസ് ആയുള്ളൂ. കുഴപ്പമില്ല, സാറില്ല, ഇങ്ങനെയൊക്കെ സാധാരണ എല്ലാവരുടെ ജീവിതത്തിൽ നടക്കുന്നതാണ്. ഞാൻ തന്നെ എത്ര വീഡിയോ ഉണ്ടാക്കി, ഒരുപാട് വെറുതെ കഷ്ടപ്പെട്ട് കുറെ വീഡിയോ ഒക്കെ ഉണ്ടാക്കിയിട്ട് ആരും നോക്കിയതൊന്നുമല്ല. ഇപ്പൊ കുറച്ച് കാലമായിട്ട് ആൾക്കാർ എന്നെ ശ്രദ്ധിക്കുന്നുള്ളൂ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നാട്ടിലെ അച്ഛൻ അമ്മ എല്ലാവരും സുഖമായിട്ടിരിക്കും. പിന്നെ ഓണത്തിന് ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും. നാട്ടിലിറങ്ങി കഴിഞ്ഞാൽ പ്രശ്നമല്ലേ? ഇപ്പൊ നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോ അത് വീട്ടിലിറങ്ങി കഴിഞ്ഞാൽ താങ്കൾക്ക് അതിന്റേതായ പ്രശ്നങ്ങൾ അനുഭവപ്പെടില്ലേ?
ആളെല്ലാം ഭയങ്കര സെറ്റായിട്ട് നിൽക്കുകയാണ്. ഇനി എന്റെ ലൈഫിനെ എങ്ങനെ കാണാന്നുള്ളത് ഇങ്ങനെ സെറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോ സനുവിന്റെ ഓണത്തിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണെന്ന് നമ്മൾ കണ്ടത്. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് മാത്രമാണ്, ഇനി ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. അവരൊക്കെ വിളിച്ചിട്ട് അവർക്ക് ആർക്കും ഇരിക്കാനൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇവ ഓടിപ്പിടിച്ചു എന്ന് ഞാൻ പറയാം. എൻ്റെ കുറച്ച് അനുഭവങ്ങളുണ്ട് പറയാനെന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതുപോലെ മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ നിങ്ങളുടെ സഹായം ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ബെല്ലൈക്കൺ അമർത്തുക. അപ്പോഴേ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, ഹാപ്പി ഓണം. ബൈ ബൈ.